വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകിൽ ഈ ഇടയ്ക്ക് സംഭവിച്ച ഒരു മിസ്റ്റേക്ക്, അത് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുമോ, അല്ലെ ടെക്നിക്കൽ എററോ, എന്ത് വേണമെങ്കിലും പറയാം അതിന്. അതായത് ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 365. ആ ഒരു എപ്പിസോഡ് ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടില്ല. യൂട്യൂബിൽ നിന്ന് ആ ഒരു എപ്പിസോഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്തിട്ടുണ്ട് മീൻസ് അവർ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു എപ്പിസോഡിനെ. അത് പബ്ലിക്കായിട്ട് ഓഡിയൻസിന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ പേര് എനിക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഉണ്ടായിരുന്നു ആ ഒരു എപ്പിസോഡ് ഇപ്പോൾ എങ്ങനെയാണ് കാണുക എന്ന രീതിക്കൊക്കെ. അപ്പോൾ ആ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റാണ് നമ്മളിന്ന് തരാൻ പോകുന്നത്. ആ ഒരു എപ്പിസോഡിൽ മെയിനായിട്ട് എന്താണ് ഉണ്ടായിരുന്നു വെച്ചാൽ, ബാലു ടൂറ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് വീട്ടുകാരെല്ലാവരെയും എണീച്ച് റെഡി ആവാൻ പറഞ്ഞിട്ട് സുരേന്ദ്രൻ്റെ ഒരു റിലേറ്റീവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വേറെ റെഡി ആവാൻ പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി മൂന്നാറ് വിളിച്ചിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അതിലും പെട്ടെന്ന് ശങ്കരണ്ണനും വരും, ഹൈമോതിയും വരും. എന്നിട്ട് ഇവർ ആ ഒരു ട്രാവലിംഗാണ് ആ ഒരു എപ്പിസോഡിൽ മെയിനായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. ഇവർ വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ പാട്ട് പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതും പിന്നെ ഒരു ഹോട്ടലിൽ പോയി നിർത്തി കഴിക്കുന്നതും അവിടെ ബാലു എപ്പോഴും ചെയ്യാത്ത പോലെ സിഗരറ്റ് വലിക്കാൻ നോക്കുന്നതും ഒക്കെ ഒരു എപ്പിസോഡിലുണ്ടായിരുന്നു. ഒരു അൺയൂഷ്വൽ എപ്പിസോഡ് തന്നെയായിരുന്നു അത്. ആ എപ്പിസോഡ് ഉപ്പുമുളകും ഇതിലിറങ്ങി തന്നെയാണ്, യൂട്യൂബിൽ റിലീസായിട്ടുണ്ടായിരുന്നു. രണ്ട് ദിവസമായ എപ്പിസോഡ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ദിവസം ആ എപ്പിസോഡ് ഉപ്പുമുളകും ടീം, അതായത് ഫ്ലവേഴ്സ് കോമഡി എന്ന യൂട്യൂബ് ചാനലിൽ അത് പ്രൈവറ്റ് ആക്കി. അതിനുശേഷം ആർക്കും തന്നെ ആ ഒരു എപ്പിസോഡ് കാണാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം വന്ന രണ്ട് ടൂർ എപ്പിസോഡ്, മൂന്നാളുള്ള ആ റിസോർട്ടിലുള്ള എപ്പിസോഡുകളൊക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. പക്ഷേ ഈ ഒരു എപ്പിസോഡ് മാത്രം മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് ആ എപ്പിസോഡ് എങ്ങനെയെങ്കിലും ഇന്ന് കാണാൻ പറ്റുമോ എന്ന രീതിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ അവർ പബ്ലിക്കായിട്ട് അത് പോസ്റ്റ് ചെയ്യാതെ നമുക്ക് ആർക്കും തന്നെ അത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് മെയിനായിട്ട് ഇവരിത് പ്രൈവറ്റ് ആക്കാനും അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണ് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ, ഞാനൊരു എപ്പിസോഡ് ടി വിയിലും കണ്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും കണ്ടിട്ടുണ്ടായിരുന്നു. ആ എപ്പിസോഡിൽ നിങ്ങൾക്ക് ശരിക്കും കണ്ടിരിക്കും മനസ്സിലാക്കണം, ഇവർ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്ന സീനിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് എന്ന്. കാരണം വണ്ടി വെറുതെ നിർത്തിയിട്ടിങ്ങനെ വണ്ടിയിൽ ചുറ്റും കർട്ടൻ കെട്ടിയിട്ട്, അതായത് വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തിട്ട് വണ്ടി പുറത്ത് നിന്ന് അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് ഇങ്ങനെ കുലുക്കുകയായിരുന്നു. അതൊക്കെ ആ ഒരു വിഷ്വലി നമുക്ക് കാണാമായിരുന്നു. അതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതായത് ഇവർ വണ്ടീൻ്റെ അകത്തുനിന്ന് സംസാരിക്കുന്ന സീനുകളൊക്കെ പുറത്തുനിന്ന് ആ ഒരു വണ്ടീനെ ഇങ്ങനെ അവർ അത് ഷൂട്ട് ചെയ്യുന്നതും മേക്കിംഗ് ഒക്കെ പക്കായിട്ട് അതിൽ കാണിക്കായിരുന്നു. ഒരു പെർഫെക്ഷനോടെയല്ല അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അതിൽ ഒരുപാട് സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആ ഒരു സോങ്സ് ഒക്കെ കാരണമായിരിക്കാം അതൊന്ന് പ്രൈവറ്റ് ആക്കേണ്ടി വന്നിരുന്നത്. പക്ഷേ ആ ഒരു രണ്ട് മൂന്ന് മിസ്റ്റേക്ക് ഒഴിച്ചാൽ ആ ഒരു എപ്പിസോഡ് പെർഫെക്റ്റ് എപ്പിസോഡ് തന്നെയായിരുന്നു. കാരണം അവർ ആ ഹോട്ടലിൽ പോയിട്ടുള്ള കോമഡീസും അതിൻ്റെ ഇടയ്ക്ക് ബാലുവിൻ്റെയും ശങ്കരണ്ണൻ്റെയും കോംബോവും ഇതൊക്കെ പക്കായിട്ട് ആ ഒരു എപ്പിസോഡ് വർക്ക്ഔട്ട് ആയതാണ്. ഈ രണ്ട് മൂന്ന് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ചോദിച്ചാൽ ബാക്കി ആ എപ്പിസോഡിന് ഒരു കുഴപ്പമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് അവർ ഒരാവശ്യമില്ലാതെ തന്നെയാണ് ആ ഒരു മിസ്റ്റേക്സൊക്കെ ഓഡിയൻസ് കാണുമ്പോൾ അത് അത്രത്തോളം എടുത്തറിയുന്നൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് തന്നെയായിരുന്നു. മാത്രമല്ല ഈ രണ്ട് ടൂർ എപ്പിസോഡിൻ്റെ മെയിൻ എപ്പിസോഡ് ഇവർ എന്തിനാണ് ടൂർ വന്നത്, എങ്ങനെയാണ് വന്നതെന്നൊക്കെ കാണിക്കുന്ന മെയിൻ എപ്പിസോഡ് തന്നെയായിരുന്നു അത്. ആ ഒരു എപ്പിസോഡ് മിസ്സായതിൽ ഇപ്പോൾ എല്ലാവർക്കും ഓഡിയൻസ് എല്ലാവർക്കും ആ എപ്പിസോഡ് ഒരു റിപ്പീറ്റഡ് വാല്യൂ ഉള്ള എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ അത് മിസ്സായതിൽ എല്ലാവർക്കും ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. എല്ലാവരും ഇനി അത് ഒന്നും കൂടി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് സപ്പോസ് ആ ഒരു അവർ പോസ്റ്റ് ചെയ്ത ആ മണിക്കൂറുകൾക്കുള്ളിൽ കാണാൻ പറ്റാത്ത ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അവരും ആ ഒരു എപ്പിസോഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർക്ക് ഈ എപ്പിസോഡ് എങ്ങനെയാണ് കാണാൻ പറ്റുക എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ആ എപ്പിസോഡിനെ അവർ പ്രൈവറ്റ് നിന്ന് പബ്ലിക് ആക്കാതെ, അതായത് അതിനെ അവർ വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക് ആക്കാതെ ഒന്നും നമുക്കത് കാണാൻ പറ്റത്തില്ല. ഉടൻ തന്നെ ചിലപ്പോൾ അത് പബ്ലിക് ആക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ആക്കിയാലേ നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ ദിവസം എപ്പിസോഡ് വരുന്നത് പോലെ ഒമ്പതരിക്കൊന്നായിരിക്കില്ല. അന്ന് വന്ന ആ ഒരു പബ്ലിക്കായ എപ്പിസോഡ് അവരിപ്പോൾ പ്രൈവറ്റ് ആക്കിയതുകൊണ്ട് അത് പിന്നെ വീണ്ടും പബ്ലിക് ആവുന്നതുകൊണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും എല്ലാ ഒരു എപ്പിസോഡ് കണക്കിന് അവിടെ ഉണ്ടാവുന്നത് മാത്രം. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കൊരു എപ്പിസോഡ് പബ്ലിക് ആക്കുക എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾ ആ ഒരു എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ ആ ഒരു എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവരാണെങ്കിൽ ആ ഒരു എപ്പിസോഡ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.